ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. മാർവലിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് വെപ്പൺസ് ആണ് ഒന്ന് സ്റ്റോം ബ്രേക്കറും ഇത് കൂടാതെ മ്യൂണിയറും. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വന്നപ്പോൾ ഈ രണ്ട് വെപ്പണും നമുക്ക് തോറിന്റെ കയ്യിൽ കാണാൻ സാധിച്ചു. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവഞ്ചറിന്റെ കയ്യിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് വെപ്പൺസ്. സോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് രണ്ടിനെ ഒരു കമ്പാരിസൺ ആണ്, അതായത് സ്റ്റോം ബ്രേക്കർ വേഴ്സസ് മ്യൂണിയർ. സോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുമായി വന്നിട്ട് കാര്യം നോക്കാം. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിനുമ്പോൾ നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ അത് കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിവ് വില്ലക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മാർവൽ കോമിക്സിലും നമുക്ക് ഈ വെപ്പൺസ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ചിലതിന്റെ ഒറിജിൻ വ്യത്യാസമുണ്ട്. സോ അതുപോലെ തന്നെ ഇത് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലായാലും ഇതല്ലെങ്കിൽ കോമിക്സിലായാലും തോറിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ആണ് മ്യൂണിയർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തോറിൽ നമുക്ക് സ്ട്രോം ബ്രേക്കർ എന്ന വെപ്പണും കാണാൻ സാധിച്ചു. കോമിക്സിൽ സ്ട്രോം ബ്രേക്കർ എന്നുള്ളത് ബീറ്റ റേബിൽ എന്ന ക്യാരക്ടറിന്റെ വെപ്പണാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിച്ചപ്പോൾ തന്നെ തോറിൽ അദ്ദേഹത്തിന്റെ ഹാമറായ മ്യൂണിയർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. എങ്കിലും തോർ ഫസ്റ്റിൽ നിന്നുള്ള ഓഡിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിടവില്ലാറിലെ ഡോർഫ്സ് ഡൈയിങ് ന്യൂട്രോൺ സ്റ്റാറിന്റെ ഹേർട്ടിൽ നിന്ന് വരുന്ന എനർജി ഉപയോഗിച്ച് ഉറു മെറ്റൽ കൊണ്ടാണ് മ്യൂണിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കോമിക്സിൽ നിന്ന് മ്യൂണിയറിന്റെ ഒറിജിൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഗോഡ് ഓഫ് ടെമ്പസ്റ്റ് എന്ന സ്ട്രോം മുഴുവൻ യൂണിവേഴ്സിനെയും ബാധിക്കുകയും കുറെ പ്ലാനറ്റിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിലത് ആസ്ഗാർഡിന്റെ പരിസരത്ത് എത്തുകയും ആസ്ഗാർഡിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ അവസരത്തിൽ ഓഡിൻ തന്റെ ഓഡിൻ ഫോഴ്സ് ഉപയോഗിച്ച് കുറെയൊക്കെ ഫൈറ്റ് ചെയ്യുകയും ഒടുവിൽ ഡോർഫ് നൽകിയ ഉറും മെറ്റലിന്റെ ഒരു പീസിൽ ഗോഡ് ഓഫ് ടെമ്പസ്റ്റ് എന്ന സ്ട്രോമിനെ പിടിച്ച് അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് ഓഡിൻ ഈ ഉറുമെറ്റൽ നിടവില്ലാറിൽ എത്തുകയും അവിടുത്തെ ഡോർഫ്സ് ഈ ഉറുമെറ്റൽ കൊണ്ട് ഒരു ഹാമർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനകത്തുള്ള ഗോഡ് ഓഫ് ടെമ്പസ്റ്റ് എന്ന സ്ട്രോം കുറെ അധികം വയലന്റ് ആവുകയും ഈ ഹാമറിനെ അധികം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒടുവിൽ ഓഡിൻ ഇതിനകത്തൊരു എൻചൈൻമെന്റ് വെക്കുകയും അത് മാത്രമല്ലാതെ മ്യൂണിയറിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തോർ മ്യൂണിയറിനെ വൃത്തിയാക്കുകയും മ്യൂണിയറിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കോമിക്സിൽ മ്യൂണിയർ ഉപയോഗിച്ചുകൊണ്ട് തോറിന് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും തന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാനും ഇത് കൂടാതെ ടൈം ട്രാവൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിലൂടെ ചെയ്യാനും തോറിന് സാധിക്കുന്നു. എന്നാൽ കോമിക്സിൽ സ്ട്രോം ബ്രേക്കറിന്റെ ഒറിജിൻ വേറൊരു രീതിയിലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. തോറിന്റെ ഹാമറായ മ്യൂണിയർ ബീറ്റ റേബിൽ ഒരു ഫൈറ്റിന്റെ ഒരു സമയം എടുത്തുയർത്തുകയും ഈ സമയം ബീറ്റ റേബിൽ ആസ്ഗാർഡിലേക്ക് ടെലിപ്പോർട്ട് ആവുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് മ്യൂണിയറിനെ തിരികെ നൽകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ബീറ്റ റേബിലുമായി തോർ ഒരു ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ ഫൈറ്റിൽ എതിരാളിയെ കൊല്ലുന്നവർക്ക് മ്യൂണിയർ സ്വന്തമാക്കാം. ഈ ഫൈറ്റിന്റെ ഒടുവിലായി ബീറ്റ റേബിൽ തോറിനെ കൊല്ലാതെ വിടുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ബീറ്റ റേബിലിന് മ്യൂണിയർ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും ഓഡിൻ ബീറ്റ റേബിലിന്റെ ധീരതയെ മാനിച്ചുകൊണ്ട് ബീറ്റ റേബിലിന് ഒരു പുതിയ വെപ്പൺ നൽകുന്നു. മ്യൂണിയറിന്റെ അത്ര തന്നെ പവറും ഇത് കൂടാതെ നിടവില്ലാറിലെ ഇതേ ഡാർഫ്സ് ഉണ്ടാക്കിയ ഒരു വെപ്പണായിരുന്നു ഓഡിൻ ബീറ്റ റേബിലിന് നൽകിയിരുന്നത്. ഇതായിരുന്നു സ്ട്രോം ബ്രേക്കർ. പിന്നീട് ഈ രണ്ട് വെപ്പൺസുമാണ് നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പ്രധാനമായിട്ടും ഈ രണ്ട് വെപ്പൺസും ഉപയോഗിക്കുന്നത് തോറിന്റെ ലൈറ്റ്നിങ്ങിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനാണ്. തോറിന്റെ ലൈറ്റ്നിങ്ങിന്റെ പവറിനായിട്ടുള്ള ഒരു ചാനൽ പോലെയാണ് ഈ രണ്ട് വെപ്പൺസും പ്രവർത്തിക്കുന്നത്. ആദ്യം തോറിന് ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും തോർ റാഗ്നറോക്കിലൂടെ തോറിന് തന്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും പിന്നീട് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആദ്യം മ്യൂണിയറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മ്യൂണിയറിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് വെർത്തിനെസിന്റെ സ്പെൽ. കോമിക്സിൽ ഉള്ളതുപോലെയുള്ള ഒരു വെർത്തിനെസിന്റെ സ്പെൽ നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും കാണാൻ സാധിക്കും. അതായത് ഫിസിക്കലും ഇതുകൂടാതെ മെന്റലി സ്റ്റേബിളുമായിട്ടുള്ളവർക്ക് മാത്രമേ മ്യൂണിയറിനെ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വെർത്തി ആയിട്ടുള്ളവർക്ക് തോറിന്റെ എല്ലാ പവറിനെയും ഉപയോഗിക്കാൻ സാധിക്കും. പിന്നീട് വെർത്തി ആയിട്ടുള്ളവർക്ക് ഈ മ്യൂണിയർ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ്നിങ്ങിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനും ഇതുകൂടാതെ അതിനെ എതിരാളിയുടെ മേൽ പ്രയോഗിക്കാനും സാധിക്കും. ഇതുകൂടാതെ മ്യൂണിയറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മ്യൂണിയർ തന്റെ യജമാനൻ കൈ നീട്ടുന്ന ആ സമയം തന്നെ തന്റെ അടുത്തേക്ക് എത്തിയിരിക്കും. അത് എത്ര തന്നെ ദൂരെ ആയിരുന്നാൽ പോലും വഴിയിൽ ഏതൊരു തടസ്സമുണ്ടായാൽ പോലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും മ്യൂണിയർ തന്റെ യജമാനന്റെ കൈക്കലേക്ക് എത്തുന്നതും.
മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വളരെ ചുരുക്കം പേർ മാത്രമേ മ്യൂണിയറിന് വൃത്തി ആയിട്ടുള്ളൂ. തോറിനെ കൂടാതെ ഓഡിനും മ്യൂണിയറിന് വൃത്തിയാണ്. ഇതുകൂടാതെ ഏജ് ഓഫ് അൾട്രോണിലൂടെ വിഷനും പിന്നീട് എൻഗെയിമിലൂടെ ക്യാപ്റ്റൻ അമേരിക്കയും മ്യൂണിയറിന് വൃത്തി ആയിട്ട് ഉള്ളവർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തോർ റാഗ്നാരോക്കിൽ ഹെലയും മ്യൂണിയറിനെ തടഞ്ഞു നിർത്തിയിരുന്നു. ഹെല മ്യൂണിയറിനെ ഉയർത്താൻ വൃത്തി അല്ല എങ്കിലും മ്യൂണിയറിനെ തടഞ്ഞു നിർത്താനുള്ള പവർ ഹെലയ്ക്കുണ്ട്. ഇത് മാത്രമല്ലാതെ മ്യൂണിയറിനെ നശിപ്പിക്കാനുള്ള പവറും ഹെലയ്ക്കുണ്ട്. എന്നാൽ സ്ട്രോം ബ്രേക്കറിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇൻഫിനിറ്റി വാറിലൂടെയാണ് സ്ട്രോം ബ്രേക്കർ എന്ന തോറിന്റെ വെപ്പണിനെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിച്ചിരുന്നത്. മ്യൂണിയർ നഷ്ടമായതിനു ശേഷം നിടവെല്ലാറിലെ ഡ്വാർഫ്സിൽ നിന്ന് തോർ താനോസിനെ കൊല്ലാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് സ്ട്രോം ബ്രേക്കർ. ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ ഫുൾ പവറും ഉപയോഗിച്ചുകൊണ്ടാണ് സ്ട്രോം ബ്രേക്കറിനെ ഉറു മെറ്റൽ കൊണ്ട് ഇട്രി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രണ്ട് വെപ്പണും തോറിന്റെ ആണെങ്കിൽ പോലും കുറെ അധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യാസങ്ങൾ മാത്രമല്ലാതെ കുറെ അധികം സാമ്യതകളും നമുക്ക് ഈ രണ്ട് വെപ്പണിലുമായി കാണാൻ സാധിക്കും. മ്യൂണിയറും ഇത് കൂടാതെ സ്ട്രോം ബ്രേക്കറും ഉപയോഗിച്ച് തോറിന് പറക്കാൻ സാധിക്കും. എന്നാൽ മ്യൂണിയറിനെ വളരെ വേഗത്തിൽ ചുറ്റി മുൻപോട്ടാക്കിയാൽ മാത്രമേ പറക്കാൻ സാധിക്കൂ എങ്കിലും സ്ട്രോം ബ്രേക്കറിൽ അതിന്റെ ആവശ്യമില്ല. ഇത് മാത്രമല്ലാതെ ലൈറ്റ്നിങ്ങിന്റെ പവറിനെ തോറിന് മ്യൂണിയർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ച് ലൈറ്റ്നിങ്ങിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനും ഇത് മാത്രമല്ലാതെ അതിനെ വലിയ ഫോഴ്സിൽ തന്നെ എക്സേർട്ട് ചെയ്യിപ്പിക്കാനും തോറിന് സാധിക്കും. സ്ട്രോം ബ്രേക്കറും ഇത് കൂടാതെ മ്യൂണിയറും ഉപയോഗിച്ച് തോറിന് ഹീലിംഗിന്റെ പവറുമുണ്ട്. എത്ര തന്നെ മുറിവുകൾ ആയിരുന്നാൽ പോലും ഈ ഹീലിംഗ് പവർ ഉപയോഗിച്ച് തോറിന് പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളും ഈ രണ്ട് വെപ്പണിലുമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ട്രോം ബ്രേക്കറിൽ വെർത്തിനെസിന്റേതായിട്ടുള്ള ഒരു സ്പെല്ലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആർക്കും തന്നെ സ്ട്രോം ബ്രേക്കറിനെ എടുത്തുയർത്താൻ സാധിക്കും. എന്നാൽ അതിന്റെ പവറിനെ പൂർണ്ണമായിട്ടും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ച് ലൈറ്റ്നിങ്ങിന്റെ പവർ ഉപയോഗിക്കണമെങ്കിൽ ഗോഡ് ഓഫ് തണ്ടർ ആവുക തന്നെ വേണം. ഇതുകൂടാതെ മ്യൂണിയറിൽ നിന്ന് സ്ട്രോം ബ്രേക്കറിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊന്നാണ് ബൈഫ്രോസ്റ്റ്. ബൈഫ്രോസ്റ്റിനെ സമ്മൺ ചെയ്യാൻ സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ച് സാധിക്കും. എന്നാൽ മ്യൂണിയർ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ബൈഫ്രോസ്റ്റിനെ സമ്മൺ ചെയ്യാൻ സാധിക്കില്ല. നയൻ റിയാമസിൽ എവിടേക്കും സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ചുകൊണ്ട് തോറിന് യാത്ര നടത്താൻ സാധിക്കും. ഇതുകൂടാതെ സ്ട്രോം ബ്രേക്കർ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവറിനെ തോറിന് അബ്സോർബ് ചെയ്യാനും ഇതുകൂടാതെ തനോസിന്റെ നെഞ്ചിലേക്ക് സ്ട്രോം ബ്രേക്കർ കുത്തിയിറക്കാനും സാധിച്ചു. എന്നാൽ മ്യൂണിയറിന് വൈബ്രേനിയത്തിൽ ഉണ്ടാക്കിയ ക്യാപ്റ്റന്റെ ഷീൽഡിനെ പോലും തകർക്കാനുള്ള പവറില്ല. ക്യാപ്റ്റന്റെ ഷീൽഡ് ഉപയോഗിച്ച് ഷോക്ക് വേവ്സ് ഉണ്ടാക്കാൻ സാധിക്കും എങ്കിലും അതിനെ തകർക്കാനുള്ള പവർ മ്യൂണിയറിനില്ല. എന്നാൽ സ്ട്രോം ബ്രേക്കറിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ സ്ട്രോം ബ്രേക്കർ കുറെ അധികം ഷാർപ്പാണ്. ഏതൊരു വസ്തുവിനെ നശിപ്പിക്കാനും ഇതുകൂടാതെ ലൈറ്റ്നിങ്ങിന്റെ പവറിനെ ഉപയോഗിക്കാനും സ്ട്രോം ബ്രേക്കറിന് സാധിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ട്രീ ആസ്കാർഡിലെ രാജാക്കന്മാർക്കുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ആണ് സ്ട്രോം ബ്രേക്കർ എന്ന് പറയാനുള്ള വ്യക്തമായ കാരണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മ്യൂണിയറിനേക്കാൾ എത്രയോ മടങ്ങ് പവർഫുളും ഇതുകൂടാതെ എത്രയോ മടങ്ങ് അഡ്വാൻറ്റേജസ് കൂടുതലുമുള്ളത് സ്ട്രോം ബ്രേക്കറിന് തന്നെയാണ്. എന്തായാലും ഈ രണ്ട് വെപ്പൺസും ഇപ്പോൾ എംസിയിൽ എക്സിസ്റ്റ് ആണ്. സ്ട്രോം ബ്രേക്കർ തോറിന്റെ വെപ്പൺ ആണ്. ഇത് മാത്രമല്ലാതെ മ്യൂണിയർ എൻഗെയിമിൽ വന്നു. ഇത് മാത്രമല്ലാതെ തോറിന്റെ അടുത്ത പാർട്ടായിട്ടുള്ള തോർ ലവ് ആൻഡ് തണ്ടറിലും ഇതേ ഹാമറിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് ഹാമറും നമുക്ക് ഇനിയും ഒരുമിച്ച് കാണാൻ സാധിക്കും. സോ അതുപോലെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻതിരിസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന് പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.